ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതിനും കൂടെ ഈ ഭൂമിയിൽ തന്ന ദൈവത്തിൻ്റെ എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ച അർപ്പിക്കുകയാണ്. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള മതത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. മകൻ ടോബിനും മകൾ ബെനീറ്റയുടെയും വിവാഹത്തിനായിട്ട് നാം കടന്നു വന്നിരിക്കുന്നു. ദൈവം അതിനുള്ള അവസരം ഭൂമിയിൽ തന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കനകപ്പലം ബ്രദറൻ കൃഷ്ണ അസംബ്ലിയുടെ ചുമതലയിലാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ദൈവമക്കളും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ നിലയിൽ സഹകരിക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുകയാണ്. തുടർന്നുള്ള മുൻപോട്ടുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷയും ദൈവമാണ് നിയന്ത്രിക്കുന്നതെങ്കിലും ഇവിടെ അതിനൊരു ചുമതല കൊടുക്കുവാൻ ഒരു സഹോദരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കത്രദാസൻ ജിജി ഫിലിപ്പ് ആ കാര്യം മുൻപോട്ട് ചെയ്യുന്നതായിരിക്കും. പ്രിയ സഹോദരനെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. ടോവിൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ അറിയാവുന്ന ഒരാളാണ് ജിജി ഫിലിപ്പ്. അബൂദബി ബ്രദറൻ കൃഷ്ണ അസംബ്ലിയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ തുടരുന്നു. അവിടെ താൻ തന്നെ ട്യൂബിനെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായ എല്ലാ വളർച്ചയ്ക്കും വലിയൊരു പിൻബലം നൽകിയ ഒരു ദൈവദാസനാണ് ജിജി ഫിലിപ്പ്. ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് ലീഡർഷിപ്പ് ചെയ്യുവാൻ പ്രിയ സഹോദരനെ കർത്താവ് ബലപ്പെടുത്തുകയും അതിനുള്ള അവസരം നൽകുകയും ചെയ്ത് ദൈവത്തിനെല്ലാ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. പ്രിയ സഹോദരൻ ജിജി ഫിലിപ്പിനെ മുൻപോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. Warm Christian greetings in the precious name of our soon coming Lord and Savior Jesus Christ. Before we start the function, I request following brothers to come to the stage and be seated. Evangelist John Kurian, Evangelist T.V. Varghese, and Brother
Varghese Abraham. Indeed, it is a great and joyful occasion for all of us to be in the presence of God, to witness the holy matrimony of our dear children, Tobin and Benita. At the outset, I give all thanks and praise to God Almighty for enabling us to gather in good health and spirit in spite of the adverse circumstances. The marriage will be solemnized by God's servant, Evangelist John Kurian, under the auspices of Kanagapalam Brethren Assembly. Christian marriage is a union between a man and woman, instituted and ordained by God as the lifelong relationship between one man as husband and one woman as wife. Let us be reminded that we are gathered in the presence of God, who is holy, sovereign, infinite, immutable, all-powerful, omniscient, and omnipresent. This is a spiritual ministry. Let us sit prayerfully in the presence of the Lord. May His name be glorified. I would like to make some announcement on the COVID protocols. Please make sure that you wear your face mask at all the times. Maintain a safe physical distance between each other. Please use sanitizers available at the entrance and avoid shaking hands and embracing. This program is live webcasted by the designated team, and hence I request all to avoid taking any videos and sending it outside. ഇന്ന് നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ മലയാളത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി പഞ്ചായത്തിൽ കനകപ്പലം മട്ടയ്ക്കൽ ഭവനത്തിൽ ബ്രദർ ടോം മട്ടയ്ക്കലിൻ്റെയും സിസ്റ്റർ ഗ്ലോറി ടോമിൻ്റെയും മകൻ ടോബിൻ ടോം മട്ടയ്ക്കലും കോട്ടയം ജില്ലയിൽ വടവാതൂർ ഗുഡ് എർത്ത് എസ്റ്റേറ്റ് വില്ല നമ്പർ 48 ബ്രദർ ഗോഡ്ലി ദാനിയലിൻ്റെയും സിസ്റ്റർ ജെന്നി ഗോഡ്ലിയുടെ മകൾ ബിനീത്ത സാറ ഗോഡ്ലിയും തമ്മിലുള്ള വിവാഹം കനകപ്പലം ബ്രദർ അസംബ്ലിയുടെ ചുമതലയിൽ ഇന്നേ ദിവസം നടത്തുവാൻ കഴിഞ്ഞ ആഗസ്റ്റ് 4 നടന്ന വിവാഹ നിശ്ചയത്തിൽ ഇരു സഭകളുടെയും ചുമതലപ്പെട്ടവരും ബന്ധുക്കളും ചേർന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിന് പ്രകാരമാണ് നാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രാരംഭമായിട്ട് ഓപ്പണിംഗ് പ്രേയറിനായിട്ട് ബ്രദർ ഗോഡ്ലി ജേക്കബിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെയും തങ്ങളുടെ തല കവർ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഐ റിക്വസ്റ്റ് Brother Godly Jacob to come forward for the opening prayer. നമുക്ക് ദൈവം വാകെ നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ ഈ സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പിതാവ്, ഇന്ന് രാവിലെയും എല്ലാവിധമായ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പിതാവായ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുവാൻ ദൈവം നൽകിത്തന്ന ഈ മനോഹരമായ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞ് വായിക്കുന്ന പോലെ, ഇന്ന് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂടിയിരുവാനും കർത്താവ് ഞങ്ങൾക്ക് ഈ നിലയിൽ സന്തോഷിപ്പാനും വലിയവനായ ദൈവം ഈ നിലയിൽ ഒരു സാവകാശം നൽകി തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തന്നെയും വലിയവനായ ദൈവം ഇത്രത്തോളം സഹായിക്കുകയും അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു, അതിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവ് ഇന്ന് രാവിലെ സമയം കർത്താവ് പ്രിയ ടോബിൻ്റെയും ബിനീറ്റയുടെയും പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ടത് അവിടുത്തെ ഹിതപ്രകാരം ആണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, ആ നിലയിൽ കർത്താവ് ഒരുക്കപ്പെട്ടവരായിട്ട്
പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചല്ലോ. അനാട് സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ എടുത്തു വയ്ക്കുന്ന പുതിയ കാൽ ചൂട് അത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ്റെ കോണം വലിയവനായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം അവരിൽ കൂടി മഹത്വപ്പെടുവാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരോട് കൂടെയുണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ കോട്ടയം ഭാഗത്ത് നിന്ന് കടന്നു വരുവാനും അതുപോലെ കർത്താവ് പ്രിയ ടോമിനും കുടുംബത്തിനും എരുമേലിനും കടന്നു വരുവാനും ക്ഷേമത്തോടെ ഇവിടെ ആയിരിക്കാനും ദൈവം സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുമേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. ആദ്യ ഓടന്തം അവിടുന്ന് ഭരിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹരമായിട്ട് ചെയ്യുവാൻ്റെ കോണം പ്രിയ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെയാണ് ഇരിക്കുന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി അങ്ങയുടെ മുമ്പാകെ ഇരിപ്പാൻ്റെ കോണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ച് വേണ്ട കൃപകൾ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനായിട്ട് ഓരോ ശുശ്രൂഷകളും ആയ തിരുവാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് നൽകിത്തരണം. മറ്റ് ഇലക്ട്രിസിറ്റി അതുപോലെ മൈക്ക് സെറ്റ് ഈ കാര്യങ്ങളൊക്കെയും വളരെ ഭംഗിയായ നിലയിൽ പ്രവർത്തിക്കുവാൻ്റെ കോണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുവാൻ പ്രിയ മക്കളെ ബലപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ എല്ലാ ശുശ്രൂഷകളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ്റെ കോണം കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ്റെ കോണം, ഞങ്ങളുടെ ദൈവം എല്ലാം നന്നായി ചെയ്തു എന്ന് പറയത്തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Now I request the bride and the bridegroom to come to the stage and be seated in the chairs prepared for them. ഇപ്പോൾ നിയുക്ത വധുവും വരനും സ്റ്റേജിൽ തങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്ന് ഇരിക്കണമെന്ന് ഓർപ്പിക്കും. A short profile about Tobin. He holds a bachelor degree in media and communication from Middlesex University, Dubai, and a master degree in theological studies from Criswell College, Dallas, Texas, US. He is born again on January 2011 and got baptized in the same year, 1st of April 2011. He is currently serving the Lord, being in fellowship with Calvary Bible Fellowship, Bangalore. Short profile about Benita. She holds a bachelor degree BA honors in marketing from Middlesex University, Dubai. She is born again, baptized, and in fellowship with Dera Brethren Assembly, Dubai. Now we will listen to the first song in our program seat. I request the choir to sing the song. While they are singing, we will be able to sing along with them. Check.
കർത്താവിനെ പാടി സ്തുതിക്കാം, തിരുമകനെ തന്ന സ്നേഹത്തെ ഓർക്കാം, പരിപാവന പാദത്തിൽ വീണു നമിക്കാം, പരമാനന്ദത്തോടു പാടി പുകഴ്ത്താം, പരമപിതാവിനെ പാടി സ്തുതിക്കാം, തിരുമകനെ തന്ന സ്നേഹത്തെ ഓർക്കാം, പരിപാവന പാദത്തിൽ വീണു നമിക്കാം, പരമാനന്ദത്തോടു പാടി പുകഴ്ത്താം, പരമപിതാവിനെ പാടി സ്തുതിക്കാം. എങ്കിലും മാനവ രക്ഷ സാധിപ്പാൻ തൻ കുമാരൻ തിരുചങ്കിലെ രക്തം ചൊരിവതിനായി താതൻ അനുവദിച്ചല്ലു. ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മൾ പരിതാപം പൂണ്ടു കിടന്നോരു നേരം, അരികെ വന്ന ശ്വാസം തന്നോരു സ്നേഹം, അകമേ നീനച്ചു വണങ്ങി നമിക്കാം, വഴി കാട്ടുവാനും പരിശുദ്ധാത്മാവിനെ ഗുരുഭൂതനായും പരിപാലിപ്പാനായി ദൂതഗണത്തെയും തരുവാൻ പ്രസാദിച്ച താതനു സ്തോത്രം, സ്വർഗസ്ഥ താതനു സ്തോത്രം സ്തോത്രം, ക്രിസ്തേഷു നാഥനു സ്തോത്രം സ്തോത്രം, പരിശുദ്ധാത്മാവിന്നും സ്തോത്രം സ്തോത്രം, ഇന്നുമെന്നേക്കും സ്തോത്രം സ്തോത്രം, പരമപിതാവിനെ പാടി സ്തുതിക്കാം, തിരുമകനെ തന്ന സ്നേഹത്തെ ഓർക്കാം, പരിപാവന പാദത്തിൽ വീണു നമിക്കാം, പരമാനന്ദത്തോടു പാടി പുകഴ്ത്താം, പരമപിതാവിനെ പാടി സ്തുതിക്കാം. ദ ഓപ്പണിംഗ് സോങ് വാസ് ബ്യൂട്ടിഫുളി സങ് ബൈ സിസ്റ്റർ ടെസി മോൾ ടോം ആൻഡ് ബിജോയ് കുര്യൻ. ദേ ആർ ടോബിൻസ് സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ. Now I welcome Brother Bijoy Kurian for the welcome address. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടുവാൻ ദൈവം നമ്മെ ഏവരെയും അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിൽ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ടോബിൻ്റെയും ബെനീറ്റയുടെയും വിവാഹം പ്രത്യേക ഈ രീതിയിൽ നടക്കുവാൻ ദൈവം അങ്ങനെ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വിവാഹം നടത്തുന്നത് പ്രിയ ജോൺ കുരനങ്കലാണ്. പ്രിയ ജോൺ കുരനങ്കലിനെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിൽ
സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ വിവാഹ ശുശ്രൂഷ എം സി ചെയ്യുന്നത് പ്രിയ ജിജി ഫിലിപ്പങ്കിളാണ്. പ്രിയ ജിജി ഫിലിപ്പങ്കിളിനെയും ഈ ശുശ്രൂഷ വിവാഹ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കനകപ്പലം ബ്രദറൻ സഭയുടെ സുശേഷകനായ പ്രിയ ഇവാഞ്ചലിസ്റ്റ് ടി വി വർഗീസങ്കൾ നമ്മോടൊപ്പം ഇന്ന് സന്നിഹിതനായിട്ടുണ്ട്. പ്രിയ ദേവദാസിനെയും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയ വർഗീസ് എബ്രഹാം അംഗളും നമ്മോടൊപ്പം ഇന്ന് സന്നിഹിതനാണല്ലോ. അദ്ദേഹത്തെയും വിവാഹ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെയൊക്കെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുമായ ഏവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ വിവാഹ ശുശ്രൂഷ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി അനേകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികളായ അനേകർ, നമ്മുടെ സുഹൃത്തുക്കളായ അനേകർ, ബിനീറ്റയുടെ സുഹൃത്തുക്കൾ, ടോബിൻ്റെ സുഹൃത്തുക്കൾ അനേകർ ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. There are many watching through this online medium. We all know the current situation, and because of which we all know that you all like to attend this wedding, but the hurdles are there. You all know that. We welcome you all in the matchless name of our Lord and Savior Jesus Christ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Now we will have a prayer by Brother Vargis Abraham, followed by scripture reading by Evangelist Bobby Thomas. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ ബനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മഹോന്നതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വമുള്ള സന്നിധാനത്തിലേക്ക് ഈ രീതിയിൽ അടുത്തു വരുവാൻ തന്നെ അനുവാദത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുമേനിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ അനേക നാളുകളായി ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ഇത്രയും പേരെയും ഏറ്റവും ക്ഷേമത്തോടെ അവിടുന്ന് കൂട്ടി വരുത്തിയല്ലോ. അതിനായി ഞങ്ങൾ നന്ദിയോടെ തിരുമേനിയെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നുള്ള ബോധത്തോടുകൂടി ഇവിടെ ഇരിക്കാനും ഈ ശുശ്രൂഷയിൽ കൂടെയും അവിടുത്തെ വിലയേറിയ നാമം മഹത്വപ്പെടുത്തുവാനും തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായിട്ട് ചുമൽ കൊടുക്കുന്ന അവിടുത്തെ ദാസന്മാരെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും ശുശ്രൂഷകൾ നടക്കുവാൻ തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾ ടോബിനെയും ബിന്നിറ്റെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവർക്ക് നല്ല ഇടയനായി കൂടെ ഇരുന്ന് സഹായകനായി ആലോചനക്കാരനായി അവരെ വഴി നടത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. അവർക്കിരുവർക്കും കർത്താവിനെ രക്ഷിതമായി സ്വീകരിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ മാതാപിതാക്കളാൽ വളർത്തപ്പെടുവാൻ അവർക്ക് ലഭിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യത്തോടെ പ്രവർത്തിക്കുവാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ ടോമിനെയും ഗോഡ്ലിയെയും കുടുംബങ്ങളായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെയും തിരുമേനി അത്ഭുതകരമായി വഴിനടത്തിക്കൊണ്ടിരിക്കുന്നതേക്കായി സ്തോത്രം. തുടർന്ന് വിരുഭാവനങ്ങളെയും തിരുമേനി അനുഗ്രഹിക്കണമേ. ഇരു സഭകളെയും തിരുമേനി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെയും ഈ ശുശ്രൂഷയിൽ കൂടെയും ദൈവനാമം തുടർന്ന് മഹത്വപ്പെടുവാൻ തിരുമേനി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എഫേസ്യർ എഴുതിയ ലേഖനം 5:22 അതിൽ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. എഫേഷ്യൻസ് ചാപ്റ്റർ 5:22-33. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ.
ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ എന്ന പോലെ അതിനെ ക്രിസ്തുവും സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു വരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വായിച്ചു കേട്ട ദൈവ വചനത്തിനായിട്ട് സ്തോത്രം. നൗ ലെറ്റ് അസ് സിംഗ് സോങ് നമ്പർ 2 ഇൻ അവർ പ്രോഗ്രാം ഷീറ്റ്. Risen now to reign.
Behold, our God seated on his throne. Come, let us adore him. Behold, our King. Nothing can compare. Come, let us adore him. Who has held the oceans in his hands? Who has numbered every grain of sand? Kings and nations tremble at his voice. All creation arises to rejoice. Praise be to his name. Now we are going to listen from the word, and I request evangelist John Kurian to come forward for ministering from the word of God, and I also request brother Delvin Burgess to translate it into Malayalam. Me on many important decisions concerning his ministry and marriage tande deiva sisrushiyodulla bandhathilum vivahathodulla bandhathilum tande aneka aalochanalkkayittu than enne nyanumayittu bandhapidarundayirunnu. I understand that Binita also has a commitment to serve the Lord. Binita sahodarikkum devathe sevikkuvanayittulla oru samarpanam undu ennu njan vishwasikkukayanu. She was already involved in the ministry among young people, students in UAE illulla yavanakarude madhyathilum adu pole avadeyulla vidyarthikalude madhyathilum than devathe sevichukondirikkukayanu. I had a good time with Tobin in Dallas when I visited Dallas, and we talked a lot about ministry. Njan Dallas sandarshicha samayathu Tobinumayittu അനേക സമയം ചിലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ വേലയെക്കുറിച്ചും അനേക കാര്യങ്ങൾ അവിടെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നിരുന്നു. I am very happy that he is serving the Lord with Calvary Bible Fellowship in Bangalore. ബാംഗ്ലൂരുള്ള കാൽവറി ബൈബിൾ ഫെലോഷിപ്പിനോട് ചേർന്ന്
ദൈവത്തെ സേവിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇറ്റ് ഗിവ്സ് മീ സ്പെഷ്യൽ ജോയ് ടു നോ ദാറ്റ് ദേ ആർ കമ്മിറ്റിംഗ് ദംസെൽവ്സ് ടു സെർവ് ദ ലോർഡ് ടുഗദർ ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്. അവരുടെ ശിഷ്ട ജീവിതത്തിൽ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ഐ ഹാവ് ബീൻ പ്രേയിങ് ആൻഡ് സീക്കിംഗ് ദ മൈൻഡ് ഓഫ് ദ ലോർഡ് ആസ് ടു വാട്ട് മെസ്സേജ് ടു ഗിവ് ടു ദം. അവർ ഇന്ന് അവർക്ക് എന്ത് സന്ദേശം നൽകണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ദ ലൈറ്റ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് ദം ഓഫ് ഫോർ ഇമ്പോർട്ടന്റ് ട്രൂത്ത്സ് ഫ്രം ഗോഡ്സ് വേർഡ്. അതിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാല് സത്യങ്ങളെ അവർക്ക് പറഞ്ഞു നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ദി ഫസ്റ്റ് പോയിന്റ് ഈസ് ആദ്യത്തെ പോയിന്റ് എന്നുള്ളത് ദേ ആർ കമ്മിങ് ടുഗദർ ടു ഷെയർ ലൈഫ് ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് ഇൻ ലൈഫ്. അവർ ജീവിതത്തെ പങ്കുവയ്ക്കുവാനായിട്ട് ഒരുമിച്ച് ചേരുകയാണ്, ജീവിത പങ്കാളികളായി തീരുകയാണ്. ലെറ്റ് മീ റീഡ് ദാറ്റ് വെൽ നോൺ വേഴ്സ് ഫ്രം ജനസിസ് ചാപ്റ്റർ 8. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് ചാപ്റ്റർ 2 ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. വേഴ്സ് 18 ആൻഡ് ദി ലോർഡ് ഗോഡ് സെഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി അലോൺ ഐ വിൽ മേക്ക് ഹിം ആൻഡ് ഹെൽപ് മീറ്റ് ഫോർ ഹിം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. Here God gives a helper to man. ഇവിടെ ദൈവം മനുഷ്യന് ഒരു തുണയെ നൽകുകയാണ്. And it says that helper is suitable. ഇവിടെ പറയുന്നത് ആ തുണ തക്കതായ ഒരു തുണയാണ്. So God is giving Tobin a helper today. ദൈവം ടോബിന് ഒരു തുണയെ നൽകുകയാണ്. Now that word helper has no connotation of inferiority. It doesn't mean that the helper is second rate or lower than the first. It has no such meaning. അവിടെ തുണ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം താൻ ഒരിക്കലും താഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. That is what some of our Indian people think. നാം ഇന്ത്യക്കാർ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. Wife is someone inferior. ഭാര്യ നമ്മേക്കാൾ താഴ്ന്ന ഒരു വ്യക്തിയാണ്. And some people consider her just as a cook. ചില വ്യക്തികൾ ഒരു പാചകക്കാരി ആയിട്ടാണ് ഭാര്യയെ കാണുന്നത്. If you consider your wife as a cook, she will consider you as a chief cook or captain cook. നിങ്ങൾ ഭാര്യയെ പാചകക്കാരി ആയിട്ട് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഭാര്യയും നിങ്ങളെ ഒരു പാചകക്കാരനെ പോലെ കരുതും. So that is not the meaning. അതിന്റെ അർത്ഥം അതല്ല. That word used for helper is used 21 times in the Bible. ഇവിടെ തുണ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് വേദപുസ്തകത്തിൽ 21 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. More than 16 times that word is talking about God as our helper. 16 തവണ അവിടെ ദൈവം നമ്മുടെ തുണയായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. So when the Bible says God is our helper, we know that that doesn't mean that God is inferior to us. യഹോവ നമ്മുടെ തുണയാണ് എന്ന് പറയുമ്പോൾ യഹോവ നമ്മേക്കാളും താഴ്ന്നവനാണ് എന്ന് അതിന് അർത്ഥമില്ല. So when the Bible says wife is a helper, it doesn't mean that she is inferior in any way. അതുകൊണ്ട് വേദപുസ്തകം ഭാര്യ ഒരു തുണയാണ് എന്ന് പറയുമ്പോൾ താൻ നമ്മേക്കാൾ താഴ്ന്നിരിക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല. She is equal in dignity. നമ്മുടെ സാർത്ഥത്തിൽ അത് താൻ നമുക്ക് തുല്യനാണ്. In her role she has to submit to the husband, but in her standing before God she is equal to the husband. തന്റെ ചുമതലകളിൽ താൻ ഭർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ താൻ ദൈവത്തിന്റെ മുമ്പാകെ താൻ ഭർത്താവിന് ഒരുമിച്ചുള്ളവനാണ്. And the other word is suitable. അടുത്ത വാക്ക് തക്കതായ എന്നുള്ളതാണ്. That word actually means different. അതിന്റെ അർത്ഥം വ്യത്യസ്തമായത് എന്നുള്ളതാണ്. That means wife is not exactly like the husband, she is different from the husband. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിനെ പോലെ ഉള്ളവൾ എന്നുള്ളതല്ല, അതിന്റെ അർത്ഥം ഭർത്താവിനേക്കാൾ വ്യത്യസ്തയാണ് എന്നുള്ളതാണ്. ഷീ കൻ കോംപ്ലിമെന്റ് മാൻ ഓൺലി ഇഫ് ഷീ ഈസ് ഡിഫറെന്റ്. താൻ വ്യത്യസ്തയായിരുന്നാൽ മാത്രമേ ഭർത്താവിനെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ടുഡേ ഗോഡ് ഈസ് ബ്രിംഗിങ് ടോബിൻ ആൻഡ് ഗോഡ് ഈസ് ഗിവിംഗ് ഹിം എ ഹെൽപ്പർ സോ ദാറ്റ് ഹിസ് ലൈഫ് വിൽ ബിക്കം കംപ്ലീറ്റ് ഇൻ എ സെൻസ്. അതുകൊണ്ട് ഇന്ന് ദൈവം ടോബിന് ഒരു തക്ക തുണയെ നൽകുകയാണ്. അതുകൊണ്ട് തന്റെ ജീവിതം പൂർണ്ണമായി തീരുന്നു. And from today they are going to share their life. ഇന്ന് മുതൽ അവരുടെ ജീവിതം അവർ പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. Now what is so important about sharing life? ജീവിതം പങ്കുവയ്ക്കുന്നതിൽ എന്താണ് ഇത്ര പ്രാധാന്യമുള്ളത്? I am reminded of a passage from Ecclesiastes where Solomon talks about two people living together. സഭാപ്രസംഗിയിൽ ശലമോൻ
രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. In chapter 4 of Ecclesiastes, സഭാപ്രസംഗി നാലാം അധ്യായത്തിൽ in verse 9 and 10 we read, two are better than one because they have a good reward for their labor. അതിന്റെ 9ഉം 10ഉം വാക്യങ്ങളിൽ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. So two are better. ഇരുവർ നല്ലതാണ്. Because they can work together. അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. And their reward will be greater than one person working. ഒരു വ്യക്തി അധ്വാനിക്കുന്നതിനേക്കാൾ അധികമാണ് അവർ ഇരുവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുള്ള പ്രതിഫലം. So it is good to share life. Two people sharing life is good because that will fetch great rewards in life. അതുകൊണ്ട് രണ്ട് പേർ തങ്ങളുടെ ജീവിതം പങ്കുവെക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അത് അവർക്ക് പ്രതിഫലം വളരെ നല്ല ഉന്നതമായിരിക്കും. In verse 10 we read of another advantage of two people coming together. പത്താം വാക്യത്തിൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുന്നതിനുള്ള മറ്റൊരു ഗുണം നമ്മുടെ കാണുന്നുണ്ട്. If they fall, the one will lift up his fellow. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. What a beautiful verse that is. എത്ര മനോഹരമായ വാക്യങ്ങളാണത്. As human beings we all fall. മനുഷ്യരായ നാം എല്ലാവരും വീഴുവാൻ സാധ്യതയുള്ളവരാണ്. Tobin will fall. Tobin വീഴും. Benita will fall. Benita വീഴും. In many areas of their life. അവരുടെ ജീവിതത്തിലെ അനേക സന്ദർഭങ്ങളിൽ. Simply because they are human beings. അവർ മനുഷ്യരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. And the advantage is one can lift the other. അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് സാധിക്കും. What a great arrangement that is. എത്ര മനോഹരമായ ഒരു സംവിധാനമാണത്. God knows our weakness in life. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ ദൈവത്തിന് അറിയാം. So he has given someone along with us to help us, to lift us up in life. അതുകൊണ്ട് നമ്മെ ഉയർത്തുവാനായിട്ട് എഴുന്നേൽപ്പിക്കുവാനായിട്ട് നമ്മോട് കൂടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയെ ദൈവം നൽകുന്നു. And in verse 11 we read, അതിനുശേഷം 11ാം വാക്യത്തിൽ നാം വായിക്കുന്നു, they can warm up each other. രണ്ടു പേർക്കും ഒരുമിച്ച് നടക്കുവാൻ സാധിക്കും. They can warm up each other. അവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കുളിർ മാറ്റുവാനായിട്ട് സാധിക്കും. Not only physically, ശാരീരികമായി മാത്രമല്ല, but even in all areas of life they can warm up each other, encourage each other. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർക്ക് അന്യോന്യം ഉത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കും. So God is bringing two young people today together so that they can work together, so that they can encourage one another. ഇന്ന് ദൈവം രണ്ട് വ്യക്തികളെ ഒരുമിച്ച് ജീവിതത്തിൽ ഒരുമിച്ച് ചേർക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പ്രയത്നിക്കുവാനായിട്ട് സാധിക്കും. So from today the word my disappears from their dictionary. It is ours. അതുകൊണ്ട് അവരുടെ നിഘണ്ടുവിൽ നിന്ന് എൻ്റെ എന്നുള്ള വാക്ക് അപ്രത്യക്ഷമായി ഇനി മുതൽ ഞങ്ങളുടേത് എന്നുള്ളത് വരികയാണ്. So in everything you are going to be together. എല്ലാ കാര്യങ്ങളിലും അവർ ഒരുമിച്ചാണ്. യു ആർ ഗോയിങ് ടു ലിവ് ടുഗദർ. അവർ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു എൻജോയ് ലൈഫ് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് ജീവിതം ആസ്വദിക്കുന്നു. യു ആർ ഗോയിങ് ടു വർക്ക് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് പ്രയത്നിക്കുന്നു, അധ്വാനിക്കുന്നു. യു ആർ ഗോയിങ് ടു വാം അപ്പ് ഈച്ച് അദർ. നിങ്ങൾ അന്യോന്യം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യു ആർ ഗോയിങ് ടു കറക്റ്റ് വൺ അനദർ. നിങ്ങൾ മറ്റൊരു വ്യക്തിയെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. എവരിതിങ് ടുഗദർ. എല്ലാം ഒരുമിച്ചാണ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ മാരേജ്. ക്രിസ്തീയ വിവാഹത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അതാണ്. വാട്ട് എ ഗ്രേറ്റ് privilege that is. എത്രയ വലിയ ഒരു ഭാഗ്യമാണത്. So Tobin and Benita, be very happy. Tobin Benita, നിങ്ങൾ വളരെ സന്തോഷവാന്മാരായിരിക്കണം. Because God has enabled you to enter into a life where you can share your joys and sorrows and everything in life together. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുവാൻ, നിങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷവും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ജനറൽ പാർട്ണർഷിപ്പ് ഇൻ ഓൾ ഏരിയസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സംബന്ധിച്ച് ഒരു പൊതുവായ പങ്കാളിത്തമാണ്. Then let me talk about a second partnership. അതിന് രണ്ടാമത്തെ ഒരു പങ്കാളിത്തത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A second partnership in the work of the Lord. ദൈവത്തിന്റെ വേലയിലുള്ള പങ്കാളിത്തമാണ്. You know the New Testament clearly talks about that. നിങ്ങൾക്കറിയാം പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. In 1 Corinthians chapter 7, 1 കൊരിന്ത്യർ 7 ആം അധ്യായത്തിൽ, when you read from verse 29 to 35, 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, we are not going to read the whole thing. ആ ഭാഗങ്ങളെല്ലാം നാം വായിക്കാൻ പോകുന്നില്ല. You know, in that passage we read about serving the Lord as a family.
ആ ഭാഗത്ത് കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. Now if you read this passage, we will not understand the meaning straight away. നാം ഈ ഭാഗം വായിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. You know, in verse 30 it says, they that weep should be as those who do not weep. 30-ാം വാക്യത്തിൽ പറയുന്നു, കരയുന്നവർ കരയാത്തവരെ പോലെ ആയിരിക്കണം. And in verse 29 it says, they who have wives should be as though they had no wife. 29-ാം വാക്യത്തിൽ പറയുന്നു, ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെ ആയിരിക്കണം. And verse 29 begins by saying, the time is short. 29-ാം വാക്യം തുടങ്ങുന്നത് സമയം ചുരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. We have no time to explain each verse. ആ വാക്യങ്ങളൊക്കെയും വിവരിക്കാൻ നമുക്ക് സമയമില്ല. But let me give you the sense of what it says there. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ സാരാംശം ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. All of us, not only in full time ministry, all the believers are supposed to serve the Lord. പൂർണ്ണ സമയ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നവർ മാത്രമല്ല, നാം എല്ലാവരും ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. Now Tobin and Benita, in a very special sense, because they have a commitment to serve the Lord, they should be serving the Lord together from today. Tobinum Benitayum avarku devathe sevikkuvanayittu oru pratheeka samarpanam ulladukondu avar innu mudal orumichu devathe sevikkanam. And in your service for the Lord, devathodulla ningalde sisrushayil, your coming together should enhance, should increase your service. Ningal orumichu cherunnathu adu devasisrushayil vardichu varayanam. See, in verse 35 it says, 35-ാം വാക്യം നോക്കുക. That is the conclusion of what Paul was saying. പൗലോസ് പറയുന്നതിന്റെ അതിന്റെ സമാപനമാണ് അവിടെ നാം കാണുന്നത്. He says, I am saying this. In the Malayalam Bible it is not there, it's not clear, but in the English Bible, so that you may attend upon the Lord or serve the Lord without any distraction. അവിടെ 35-ാം വാക്യത്തിൽ പൗലോസ് ഉപസംഹരിക്കുമ്പോൾ മലയാള വേദപുസ്തകത്തിൽ അത്ര വ്യക്തമല്ല, എങ്കിലും പറയുന്നത് നിങ്ങൾ ദൈവ ശുശ്രൂഷയെ ഇതിൽ വർദ്ധിച്ചു വരേണം, അതിൽ സേവിക്കണം എന്നുള്ളതാണ്. ലിസൺ ടു ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ ആം സേയിങ് ദിസ് സോ ദാറ്റ് യു മേ സേർവ് ദി ലോർഡ് വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ ദൈവത്തെ യാതൊരുവിധമായ വ്യതിചലനവും ഇല്ലാതെ നിങ്ങൾ സേവിക്കണം എന്നുള്ളതാണ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദാറ്റ് പാസേജ്? ആ ഭാഗത്തിന്റെ അർത്ഥം എന്താണ്? ടൈം ഈസ് ഷോർട്ട്, സമയം വളരെ ചുരുക്കമാണ്. So what? അതുകൊണ്ട് എന്താണ്? Those who are married should not say, വിവാഹം കഴിഞ്ഞവർ പറയുവാൻ പാടില്ല, ഓ I am married, I have so many responsibilities now, so I have no time for the work of the Lord. എനിക്ക് ഞാൻ വിവാഹം കഴിച്ചവനാണ്, എനിക്ക് അനേക ചുമതലകളുണ്ട്, അതുകൊണ്ട് ദൈവത്തെ സേവിക്കുവാനായിട്ട് എനിക്ക് സമയമില്ല, അങ്ങനെ പറയുവാൻ പാടില്ല. In that case you should be like the one who is not married. അങ്ങനെയാണെന്ന് വരികിൽ നിങ്ങൾ വിവാഹം കഴിക്കാത്തവനെ പോലെ ആയിരിക്കണം. What does that mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? That means your commitment in marriage should not hinder you from serving the Lord. നിങ്ങൾ വിവാഹത്തിലുള്ള നിങ്ങളുടെ സമർപ്പണം ദൈവസേവയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാനായിട്ട് പാടില്ല. Now great men of God have explained this passage very well. ദൈവത്തിന്റെ വലിയ ദാസന്മാർ വളരെ മനോഹരമായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട്. So I want to read to Benita and Tobin what great men have said about this passage. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ദൈവത്തിന്റെ വലിയ ദാസന്മാർ പറഞ്ഞത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Because you are familiar with these men, you will understand them better. ഈ വ്യക്തികളെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. This is explanation of 1 Corinthians 7:29-30. 1 Corinthians 7:29 മുതൽ 35 വരെയുള്ള ഇതിന്റെ ഭാഗമാണ്. ഇറ്റ്സ് എ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ്. അതിന്റെ വിവരണമാണ്. ഫസ്റ്റ്, വില്യം മക്ഡൊണാൾഡ് പറഞ്ഞ കാര്യം, വി ഷുഡ് സബോർഡിനേറ്റ് ഈവൻ ദ ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ഓഫ് ലൈഫ് ഇൻ ഓർഡർ ടു സെർവ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ന്യായപൂർണമായ ബന്ധങ്ങളിൽ പോലും നാം ദൈവത്തെ സേവിക്കുവാനായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. ദേ ഷുഡ് സീക്ക് ടു പുട്ട് ക്രൈസ്റ്റ് ഫസ്റ്റ് in all their lives. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനെ മുൻപിൽ നിർത്തണം. So practically Tobin should not say, now I'm married, I'm very busy, so I don't have time to serve the Lord. അതുകൊണ്ട് പ്രായോഗികമായിട്ട് ടോബിൻ ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ പാടില്ല. I know he will not say that. ടോബിൻ അങ്ങനെ പറയുകയില്ല എന്ന് എനിക്കറിയാം. But marriage is not a distraction, but it is an encouragement. വിവാഹം എന്നുള്ളത് നമ്മെ വ്യതിചലിപ്പിക്കുന്ന ഒരു കാര്യമല്ല, നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. Now listen to what H.A. Ironside says about this. H.A. Ironside പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. No consideration of personal comfort is to be allowed to hinder devotion to the will of God. ദൈവ
ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾ ഒരിക്കലും നമ്മെ വ്യതിചലിപ്പിക്കാൻ പാടില്ല. Now hear what W.E. Wine says. W.E. Wine പറയുന്നത് ശ്രദ്ധിക്കുക. His relationship to his wife should be entirely subservient, that is subject to his higher relationship with God. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധം തുടരണമെന്നുള്ളതാണ്. You should give first place to God in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം നൽകണം. He is not to permit a natural relation to obstruct his obedience to Christ. ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്ന് അനുസരണത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അനുവദിച്ചുകൂടാ. Then John MacArthur. Paul's teaching that marriage should not at all reduce one's devotion to the Lord. ദൈവത്തിന്റെ പൗലോസിന്റെ പഠിപ്പിക്കൽ നമ്മെ പറയുന്നത് വിവാഹം ദൈവത്തിൽ നിന്ന് it should not reduce your devotion to the Lord. ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും അത് കുറച്ചു കൊണ്ടുപോകാൻ പാടില്ല. You should keep the eternal priority. നിത്യമായ സ്ഥാനം അതിന്റെ അത് നാം ദൈവത്തിന് കൊടുത്തിരിക്കണം. Because they are in the service of the Lord. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയിലാണ്. I think this instruction is very, very relevant. ഈ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. When I got married, ഞാൻ വിവാഹം കഴിച്ചപ്പോൾ, I was not in full-time service at that time. ആ സമയത്ത് ഞാൻ ഒരു പൂർണ്ണ വേലയിലായിരുന്നില്ല. But there was a brother who was mentoring me for many years. എന്നെ മെന്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. He wrote a letter to me and said, താൻ എനിക്കൊരു കത്ത് എഴുതി ഇങ്ങനെ പറയുകയുണ്ടായി, Your entering into this relationship, marriage, should not make you cold in your spiritual life. ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നെ ഒരിക്കലും ഒരു തണുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. By God's grace, that did not happen to me. ദൈവത്തിന്റെ കൃപയാൽ അത് എനിക്ക് സംഭവിച്ചില്ല. I hope that will not happen to you also. അത് നിങ്ങൾക്കും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. But I want to remind you that the word of God speaks clearly about that possibility. അങ്ങനെയൊരു സാധ്യതയെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂചന നൽകുന്നു. So what is the sum and substance of 1 Corinthians 7 message? 1 കൊരിന്ത്യർ 7 അധ്യായത്തിന്റെ അവിടെയുള്ള ഭാഗത്തിന്റെ സന്ദേശം എന്താണ്? Time is short. സമയം വളരെ ചുരുക്കമാണ്. You are married now. നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നു. But that should not distract you from your commitment to the Lord. എന്നാൽ ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന് അത് നിങ്ങളെ വ്യതിചലിക്കുവാനായിട്ട് പാടില്ല. I think it's a good reminder at this time. ഈ ഒരു സമയത്ത് അത് വളരെ നല്ല ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you will keep that in mind all the days of your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നാളുകളിലും നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. So the first is partnership in your life. ഒന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള പങ്കാളിത്തം. Second, partnership in the ministry. രണ്ടാമത് ദൈവ ശുശ്രൂഷയിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം. And a third partnership. മൂന്നാമത്തെ ഒരു പങ്കാളിത്തം. In your personal spiritual growth. നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയിൽ. You know, married life is the best avenue for personal sanctification. വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വിവാഹമാണ് ഏറ്റവും നല്ല ഒരു സ്ഥലം. Now, I don't give this message to everyone because most people will not understand this. ഈ സന്ദേശം ഞാൻ അധികം ആർക്കും നൽകാറില്ല, കാരണം അധികം ആർക്കും ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. But Tobin and Benita will understand this. എന്നാൽ ടോബിനും ബെനീറ്റയ്ക്കും ഇത് മനസ്സിലാകും. In Philippians chapter 2, ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ, in verses 12 and 13, 12 ഉം 13 ഉം വാക്യത്തിൽ, apostle Paul says, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, work out your own salvation with fear and trembling. Verse 12, last part. 2:12 രണ്ടാം അധ്യായത്തിന്റെ 12 വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. വാട്ട് ഡസ് ദാറ്റ് മീൻ, എന്താണ് അതിന്റെ അർത്ഥം? ദാറ്റ് മീൻസ് ദ സാൽവേഷൻ ദാറ്റ് ഈസ് ഇൻ യു ഷുഡ് ബി ബ്രോട്ട് ഔട്ട് ഇൻ യുവർ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫ്. അതിന്റെ അർത്ഥം എന്നുള്ളത് നിങ്ങളിലുള്ള രക്ഷ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കണം. മാരേജ് ഈസ് ദ ബെസ്റ്റ് അവന്യൂ ഫോർ ദാറ്റ്. വിവാഹം എന്നുള്ളത് അതിന് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ്. ബിക്കോസ് വെൻ യു ഗെറ്റ് മാരീഡ് യു സ്റ്റാർട്ട് ലിവിംഗ് ടുഗദർ ഓൾ ദ ടൈം വിത്ത് അനദർ പേഴ്സൺ.
നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റൊരു വ്യക്തിയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. That is when you rub shoulders with the other person. അത് നിങ്ങൾ തോളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. That is when all the evil in your heart will come out. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുഷ്ടതയും പുറത്തു വരുന്ന ഒരു സമയമാണത്. Tobin is going to realize how selfish he is after he is married. താൻ വിവാഹം കഴിച്ചതിനു ശേഷം താൻ എത്രമാത്രം സ്വാർത്ഥനാണെന്ന് അറിയുവാൻ പോകുന്ന സമയമാണ്. And Benita also is going to realize that. ബിനീറ്റയും അത് മനസ്സിലാക്കുവാൻ പോവുകയാണ്. Now you won't understand this for the first month. ആദ്യത്തെ മാസങ്ങളിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുകയില്ല. Tell me about this after some time when you meet me. നിങ്ങൾ എന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ കാണുമ്പോൾ ഇത് പറയുക. When you begin to live together, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, so many adjustment problems will come. ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. Not because you are not spiritual. നിങ്ങൾ ആത്മീകരല്ലാത്തത് കൊണ്ടല്ല അത്. Simply because you are children of Adam. നാം ആദാമ്യ മക്കളായത് കൊണ്ടാണ്. Simply because you have the fallen nature in you. നമ്മിൽ പാപത്തിന്റെ വീണ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് മാത്രം. You will get irritated sometimes. ചില സമയങ്ങളിൽ നിങ്ങൾ irritated ആകും. You will get angry sometimes. നിങ്ങൾ ചില സമയങ്ങളിൽ ദേഷ്യപ്പെടും. You will get impatient sometimes. നിങ്ങൾ ചില സമയങ്ങളിൽ impatient ആയി തീരും. Sometimes you would like to shout at the other. ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് ഒച്ചവെക്കുവാനായിട്ട് തോന്നും. Sometimes you don't want to forgive the other person. ചില സമയങ്ങളിൽ മറ്റുള്ള തന്റെ ഭാര്യയോട് ക്ഷമിക്കണമെന്ന് തോന്നുകയില്ല. That is when you should work out your salvation. ആ സമയത്താണ് നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത്. Married life will show you your unchrist likeness. നിങ്ങളുടെ ക്രിസ്തുവിനെ അനുരൂപമല്ലാത്ത അവസ്ഥയെ വിവാഹം പുറത്തു കൊണ്ടുവരും. See, when you meet a person once in a while, you will always be friendly with that person. ഒരു വ്യക്തിയെ ആദ്യമായിട്ട് ഒരിക്കൽ മാത്രം നിങ്ങൾ കാണുമ്പോൾ ആ വ്യക്തിയുമായിട്ട് വളരെ സൗഹൃദത്തിലായിരിക്കും. But when you start living with that person every day, so many issues will come up. എന്നാൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അനേക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. What is the meaning of work out? നിങ്ങൾ അതിനെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Continually work to bring something to completion. ഒരു കാര്യത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് തുടർമാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജോൺ മക്കാർതർ എക്സ്പ്ലെയിൻസ് ദിസ് വേഴ്സ് ലൈക്ക് ദിസ്. ജോൺ മക്കാർതർ ഈ വാക്യം ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ബിലീവേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ആക്റ്റീവ് pursuit of obedience in the process of sanctification. വിശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു വിശ്വാസിയുടെ തുടർമാനമായ അനുസരണത്തിലേക്കുള്ള അനുസൃത യാത്രയെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. You want to become better Christians? നിങ്ങൾക്ക് നല്ല ക്രിസ്ത്യാനികളായിരിക്കണമോ? Get married. വിവാഹം കഴിക്കുക. That is the greatest opportunity to see your own evil and correct yourself. നമ്മുടെ സ്വന്ത ദുഷ്ടതയെ കണ്ട് തിരുത്തുവാനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണത്. That is the best avenue to grow into Christ likeness. ക്രിസ്തുവിന് അനുരൂപമായി തീരുവാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലമാണത്. So every day when you live together, എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, and when you are faced with a lot of problems, നിങ്ങൾ അനേക പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, that is when you should judge yourself. ആ സമയമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കേണ്ടത്. You should say, Lord, I see my selfishness in me. ദൈവമേ, എന്റെ ദുഷ്ടത ഞാൻ കാണുന്നു. I confess it to you. ഞാൻ ഏറ്റു പറയുന്നു. Lord, please help me. ദൈവമേ, എന്നെ സഹായിക്കണം. Help me to forgive. ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണം. Help me to forget. അത് മറക്കുവാൻ എന്നെ സഹായിക്കണം. Help me to heal. സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണം. Help me to help. സഹായിക്കുവാൻ എന്നെ സഹായിക്കണം. Help me to become better in my character and grow to Christ likeness. എന്റെ സ്വഭാവത്തെ നന്നാക്കി നിനക്ക് അനുരൂപമായി തീരുവാനായിട്ട് എന്നെ സഹായിക്കണം. So partnership in sanctification takes place in married life. വിവാഹ സ്ഥലത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് പങ്കാളിത്തം എന്നുള്ളത്. Now most people are not concerned about this. അനേക വ്യക്തികൾ ഇതുമായിട്ട് ഇതിൽ ബോധവാന്മാരല്ല. They shout when they want to shout. അവർക്ക് ഒച്ചവെക്കേണ്ട സമയത്ത് അവർ ഒച്ചവെക്കും. They fight when they want to fight. അവർക്ക് വഴക്കിടുന്ന സമയത്ത് അവർ വഴക്കിടും. They are not bothered about it. അവർ ഇതിനെക്കുറിച്ച് ഒന്നും ബോധവാന്മാരല്ല. But you are not to be like that. എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ളവരാകേണ്ടവരല്ല. You have more light concerning the things of God, and God expects a higher standard of life from you. ദൈവകാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിൽ നല്ല ഒരു വെളിച്ചം ലഭിച്ചവരാണ്. ദൈവകാര്യങ്ങളിൽ നല്ല ഒരു നിലവാരം ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പാർട്ട്നർഷിപ്പ് ഇൻ ലൈഫ്, ജീവിതത്തിലുള്ള പങ്കാളിത്തം. പാർട്ട്നർഷിപ്പ് ഇൻ ദി മിനിസ്ട്രി, ദൈവ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം. മാരേജ് ഗിവ്സ് പാർട്ട്നർഷിപ്പ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ, വിവാഹം
വിശദീകരണത്തിൽ ഒരു നല്ല പങ്കാളിത്തം നൽകുന്നു. ഐ വാണ്ട് ടു ആഡ് വൺ മോർ തിങ്. ഒരു കാര്യം കൂടെ ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യു നോ, മാരേജ് ഈസ് എ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ഓൾ അതർ റിലേഷൻഷിപ്സ്. മറ്റ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബന്ധമാണ് വിവാഹ ബന്ധം. ദ റീസൺ ഈസ് ദിസ് റിലേഷൻഷിപ്പ് ഹാസ് എ ഗ്രേറ്റ് സ്പിരിച്വൽ മീനിങ്. അതിന്റെ അർത്ഥം എന്നുള്ളത് ഈ ബന്ധത്തിന് ഒരു വലിയ ആത്മീക അർത്ഥമുണ്ട്. എഫീഷ്യൻസ് 5 പാസേജ് വാസ് ഓൾറെഡി റെഡ് ടു യു ഏർലിയർ. എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ അത് നാം കാണുന്നു, നമുക്ക് മുൻപ് അത് വായിച്ചതാണ്. ഇൻ വേഴ്സ് 32 വി റീഡ്, 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ഓർ ചർച്ചസ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ബന്ധം നാമും അല്ലെങ്കിൽ സഭയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. സോ മാരേജ് ഈസ് എ പിക്ചർ ഓഫ് സംതിങ് ഗ്രേറ്റ്. വിവാഹം എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യത്തിന്റെ ചിത്രമാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം. See, these two people who were born and brought up in different homes, they came from different places. വ്യത്യസ്ത ഭവനങ്ങളിൽ വളർത്ത ജനിച്ച് വളർത്തപ്പെട്ട വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന രണ്ട് വ്യക്തികൾ. Now they will give their hand to each other. അവരുടെ കരങ്ങൾ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. And they will tell one another, I'm going to stay with you all my life. എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിന്നോട് ചേർന്ന് ജീവിക്കാൻ പോകുന്നു എന്ന് അവർ പ്രതിജ്ഞ എടുക്കും. And from this moment on they are going to go out to live together and share their life. ഈ സമയം മുതൽ അവർ പുറത്തുപോയി ഒരുമിച്ച് ജീവിച്ച് അവരുടെ ജീവിതത്തെ പങ്കുവെക്കുവാൻ പോവുകയാണ്. And the Bible says, വേദപുസ്തകം പറയുന്നു, that speaks of another great relationship between God and man. അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള മറ്റൊരു വലിയ ബന്ധത്തെ കാണിക്കുന്നു. Man was separated from God because of his sin. തന്റെ പാപം മുഖാന്തരം മനുഷ്യൻ ദൈവവുമായിട്ട് വേർപെട്ടു പോയിരുന്നു. But God loved the world. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു. God loved everybody in the world. ദൈവം ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചു. Therefore in the person of Jesus Christ God came down. ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. And he suffered the punishment of all our sins. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ താൻ അനുഭവിച്ചു. When Jesus died on the cross, യേശു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ, he suffered the punishment of all our sins. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ താൻ അനുഭവിച്ചു. We should have been forsaken by God in eternal hell for our sin. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നിത്യ നരകത്തിൽ നാം പോകേണ്ടവരായിരുന്നു. And the Lord Jesus suffered that pain of being forsaken by God when he died on the cross. എന്നാൽ കർത്താവായ യേശുക്രിസ്തു താൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ക്രോധം അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയി. He rose again from the dead. താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. He lives as the savior of the world today. ഇന്ന് ലോകത്തിന്റെ രക്ഷിതാവായിട്ട് താൻ ജീവിക്കുന്നു. And he says, I want to enter into your life. താൻ പറയുന്നു, ഇന്ന് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടക്കണം. I want to be related to you. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണം. Just as they enter into a love relationship, അവർ ഇരുവരും ഒരു സ്നേഹബന്ധത്തിലേക്ക് കടക്കുന്നതുപോലെ, I want to enter into a personal love relationship with you. നിങ്ങളുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That is the message a wedding gives us. വിവാഹം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. Anyone listening to me far and near, അകലെയും അടുത്തുമായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, if you have not entered into a love relationship with God, ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല എന്ന് വരികിൽ, this morning you can enter into the relationship. ഈ രാവിലെ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാം. Wherever you are, നിങ്ങൾ എവിടെ ആയിരുന്നാലും, you can lift your heart to God. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്താം. And say, oh God, I am a sinner. ദൈവമേ, ഞാൻ ഒരു പാപിയാണ്. I want forgiveness. എനിക്ക് ക്ഷമ വേണം. I want to be related to you. നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധം വേണം. I believe that the Lord Jesus died for my sins. കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I turn away from my sins and I come to you for forgiveness. എൻ്റെ പാപത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നിലേക്ക് ക്ഷമയ്ക്കായി ഞാൻ കടന്നു വരുന്നു. Forgive my sins. എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. Come into my heart. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. Lord, here is my hand. എന്റെ കരങ്ങൾ ഇവിടെയാണ്. The rest of my life I want to live in relationship with you. എന്റെ ജീവിത ജീവിതം മുഴുവൻ നീയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എനിക്ക് ജീവിക്കണം. If you will make a commitment to the Lord Jesus this morning. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു വരുന്നു എന്ന് വരികിൽ, acknowledge that you are a sinner. നിങ്ങൾ ഒരു പാപിയാണെന്ന് സമ്മതിക്കുക. Believe that the Lord Jesus died for you. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക. Ask him to save you. രക്ഷിക്കണം എന്ന് തന്നോട് യാചിക്കുക. And come into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. This very moment he will come into your heart. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് താൻ കടന്നു വരും. And just as they go out to live a love relationship the rest of their life, you will also begin to live a relationship of love with God.
അവരുടെ ശിഷ്യ ജീവിതം മുഴുവനും ഒരുമിച്ച് ഒരു സ്നേഹബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് അവർ തുടങ്ങുന്നത് പോലെ നിങ്ങൾക്കും ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ തുടർന്നും ജീവിക്കുവാനായിട്ട് സാധിക്കും. And that relationship will continue not only in this world but in the world to come. ആ ബന്ധം ഈ ലോകത്തിൽ മാത്രമല്ല അത് സ്വർഗ്ഗത്തിലും തുടരുകയാണ്. Let me conclude my words. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. Today you are entering into a relationship where you will share everything in life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം പങ്കുവെക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. You are entering into a partnership where you will be partners in the work of the Lord. നിങ്ങൾ ദൈവത്തിന്റെ വേലയിൽ പങ്കുള്ളവരുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. Your responsibilities at home is not going to obstruct you from serving the Lord. നിങ്ങളുടെ ഭവനത്തിലുള്ള ചുമതലകൾ ദൈവശുശ്രൂഷയിൽ നിങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. You are also entering into an avenue where you will have enough opportunity to work out your sanctification. നിങ്ങളുടെ വിശുദ്ധീകരണത്തെ പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. And you are entering into a life where you will show the world the love relationship between Christ and the people. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ ലോകത്തിന് കാണിക്കുന്ന മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ ഇന്ന് കടക്കുകയാണ്. We are glad you are attending this. നിങ്ങൾ ഇത് സംബന്ധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷവാന്മാരാണ്. And if the Lord has spoken to you, ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. Give your hand to the Lord today. ദൈവത്തിന് നിങ്ങളുടെ കരങ്ങളെ നൽകുക. Start a relationship with God. ദൈവവുമായിട്ട് ഒരു ബന്ധം തുടരുക. And God will take care of your life. നിങ്ങളുടെ ജീവിതം ദൈവം നോക്കിക്കോളും. May God bless these words to everyone. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. Amen. Amen. നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്തും തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ജോബിൻ ജോൺ മാത്യൂസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആഫ്റ്റർ ദ പ്രേയർ വി വിൽ സിംഗ് സോങ് 3 ഫ്രം ദ പ്രോഗ്രാം ഷീറ്റ്. Father God, we want to thank you for the word that you reminded us through your servant. And at this moment, we want to thank you that you are the creator God. Father, we thank you that you created Tobin and Benita in your image and likeness. But above all else, we also thank you, Father, that you made a suitable partner, a helpmate for Tobin. Father, we thank you for the work of the Spirit by which you convicted them both that they are sinners and they are in need of a savior. And Father God, we thank you for Jesus Christ, your only begotten son, who has saved them and have allowed them to enter into a relationship with you. Father, above all else, we praise you that they are born again, that they are in Christ. And Lord, we pray for the solemnization. We continue to pray and uphold your brother as he will solemnize. We pray that you would continue to give him all the grace and the strength that he requires. And Lord, we pray for this young couple, this man and this woman who is going to become husband and wife. And Father, we thank you for the gospel by which they are saved and the gospel by which they are now standing. And Lord, we pray for the work which you began, that you would continue to do that as they will be united. Father, again, we thank you that now that you have created them, that you would continue to mold them to the image of your Son. Father, we thank you for the work of the Spirit, and we pray that the Spirit would allow them to understand that they are sinners in need of sufficient grace. And Father, we thank you for Jesus Christ, that they can look to, that they can look up to, that they can reach out to. And Father, we ask that at all points in time that they would be reminded of the good news of the gospel. So Father, we pray that you would bless, that you would uphold, that you would keep your promises in and through their life as they make these decisions. We pray that it would not be merely words that come out of their mouths, but grace that would be given to them to do what they promise by the grace and strength that comes from God. And Father, we thank you that there is a blessed hope as we witness what they are about to do. We thank you that there is a hope of the day of your coming. What a beautiful day. And till that day comes, we thank you for pleasures that we can enjoy and a pleasure that we are enjoying right now. And for all of us who are seated here, Father, we pray for our hearts as we examine this, that in all that we witness, we would continue to give you praise, glory, and honor. Father, once again, we commit the young couple
We pray that you would bless this step that they are going to take. We pray for thy servant, and we pray that in all that happens, Father, that you and you alone will receive the glory, the praise, and the honor. All this we ask in and through the most precious name of our soon coming Savior and King, the Lord Jesus Christ. Amen. Friends and families, would you please rise up and join together with us to sing praises to the Lord, for his mercy is more. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. Mercy is more.
stronger than darkness. You every morning, our sins they are many. His mercy is more. Our sins they are many. His mercy is more. Our sins they are many. His mercy is more. Praise God. To the most important item of today's program. Naam prarthanayode devasanathil aayikkumbol Kartadasan John Kurian vivasa susha nirvahikkunnathayirikkum devathinte naamam magathappedumaragattu. Devadi mic inde stand onnu middle lotu vechu. In the will of God to see Tobin and Benita getting united in holy matrimony according to God's plan and purpose. These two persons, Tobin Tom Matekel and Benita Sarah Gottlieb, have come here to be made one in holy matrimony. I take the joyful presence and participation of the elders, church members, parents, and friends of both of them as reason to believe that there is no just cause why they may not be married. Though they have expressed their willingness to be married, it's very important that they publicly declare their willingness in the midst of this congregation. So at this point, I would like to ask both Tobin and Benita to kindly stand to make your marriage vows. We come here. Leave the Bible. Could you come closer? Dear Tobin and Benita, I charge you both as you stand in the presence of God to remember that the solemn vows you are about to make are to be made in all sincerity, keeping the Almighty God as the witness, and no other vows will be more sacred than these you now make. First, I would ask Tobin, Tobin, will you have this woman, Benita, standing in front of you to be your wedded wife, to live together in the holy state of matrimony, keeping you only unto her as long as you both shall live? If you are willing, you must clearly state, I will. I will. Benita, will you have this man, Tobin, standing in front of you to be your wedded husband, to live together in the holy state of matrimony, keeping you only unto him as long as you both shall live? If you are willing, you must clearly state, I will. I will. As both of you have expressed your willingness to receive each other from the Lord, as an external token of that, I would now ask you to join your right hands. Your Creator and your Redeemer God, who led you all these years in life, who shed his precious blood for you
in his eternal plan and program has brought you together. And as you are reminded from the scriptures, you have to be partners in all areas of life, especially in the work of the Lord, and also in pursuing a life of sanctification to grow more into the image of the Lord Jesus because of this relationship. Married life is not an easy one. We have no time to talk more about that now. But remember, the one who has brought you together is the omnipotent God. Because he is omnipotent, he can see you through any storm in life. Because he is omnipresent, he will be with you as you pass through storms in life. And because he is omniscient, he knows the intensity and the duration of any storm that might come to you. And his promise stands sure in God's word, I will never leave you nor forsake you. So that is our strength, that is our confidence. And with that confidence, we commit you into the hand of the Lord. Now, I want both of you to repeat after me the vows that I would help you with. First, Tobin will repeat after me. I, Tobin. I, Tobin. Take you, Benita. Take you, Benita. To be. My wedded wife. My wedded wife. To have and to hold. To have and to hold. This day forward. This day forward. To live together. According to. God's holy law. In the holy state of matrimony. For better, for worse. For richer, for poorer. In sickness and in health. To love. Comfort. Cherish. And protect. Honor and keep you. Till death separates us. In the name of the Father. Of the Father. Son. And the Holy Spirit. May God help me. To be true. To the vow. And promise. That. I now make. I, Benita. Take you, Tobin. To be. My wedded husband. To have and to hold. From this day forward. To live together. According to. God's holy law. In the holy state of matrimony. For better, for worse. For better, for worse. For richer, for poorer. For richer, for poorer. In sickness and in health. In sickness and in health. To love. To love. Cherish. Cherish. Submit. Submit. And obey. And obey. Honor. And keep you. And keep you. Till. Death. Separates us. In the name. Of the Father. Son. And the Holy Spirit. May God help me. To be true. To be true. To the vow. To the vow. And promise. And promise. That. I now make. We are going to pray for Tobin and Benita. I want all the believers to join me in their heart as I lead in prayer. God, our blessed Heavenly Father, we bow our heads before thee in worship and in adoration, for you are our Creator, you are our Redeemer, you are our Sustainer. Thou art the one who loved us and gave thy only begotten Son for us, and we thank thee for the promise that says that along with him, you will give us all things. This morning, we thank thee for Tobin and Benita. We thank thee for their parents, their churches, all those who mentored them, helped them. Thank thee, Lord, for bringing them to this point in their life when they can give themselves to each other according to thy plan and thy purpose. We commit them as a new family into your loving hands, and pray that thou wilt shower thy blessings upon them from above,
Grant them all the grace they need from this point onwards to live a life that is pleasing unto thee. Help them, Lord, to be partners in all areas of life in the service of God, and also help one another in the process of sanctification and growing into Christ-likeness. Pray that they may be able to manifest the love of Christ to the church through their relationship. We pray that if it is thy will, thou will give them godly generations, thou will bless them in every way. And as we just remembered, when they have to face storms in life, pray that thou will make thy presence very real to them, that they may never be discouraged, never be disappointed. If they ever have to be afraid, Lord, tell them not to be afraid. If they ever feel lonely, Lord, tell them that you are with them. And we pray that thou will bless them with every blessing from above and make them a great blessing to the world, to the church, to their families, and to the society. We commit them lovingly into your hands and pray for every blessing from above. And we commit all their dear ones also, and we pray that this relationship might bring edification and joy to all that they come in contact with. Thank you, Lord, for leading them to this point. Great is thy faithfulness. We all join in praising this wonderful God. We give you all the glory and honor, and commit Tobin and Benita into thy nail-pierced hands, and offer this prayer in the name of our Lord and our Savior, Jesus Christ. Amen. Even as you keep standing, I would like to read two passages to you that passages that remind you of your married life and your responsibilities. Now, the first one is Ephesians chapter 5. Now, it was already read here earlier, and both of you, I'm sure, have read this umpteen number of times, but today, for the first time, this is being read to a husband and wife. Starting from verse 25. Now, Tobin, listen. Husbands, love your wives even as Christ also loved the church and gave himself for it, that he might sanctify and cleanse it with the washing of water by the word, that he might present it to himself a glorious church, not having spot or wrinkle or any such thing, but that it should be holy and without blemish. So ought men to love their wives as their own bodies. He that loveth his wife loveth himself. For no man ever yet hated his own flesh, but nourisheth and cherisheth it, even as the Lord the church. For we are members of his body, of his flesh, and of his bones. For this cause shall a man leave his father and mother, and shall be joined unto his wife, and they two shall be one flesh. This is a great mystery, but I speak concerning Christ and the church. Nevertheless, let every one of you in particular so love his wife even as himself, and the wife see that she reverence her husband. Now, this passage places husband as the head of the family and gives you the responsibility to lead your wife in every area of your love, of your life, loving her as Christ loved the church. Now, the instruction to wives. Now, this is for Benita, verse 22. Wives, submit yourselves unto your own husbands as unto the Lord. For the husband is the head of the wife, even as Christ is the head of the church, and he is the Savior of the body. Therefore, as the church is subject unto Christ, so let the wives be to their own husbands in everything. Now, this instruction is to the wives to acknowledge the headship position God has given to husbands. So from today on, you will submit to Tobin, not because he's more intelligent, not because he's more wise, but because God has placed him as your leader. So if both of you will seek the grace of God to obey these instructions, God's blessing shall rest upon you all the days of your life. I want to read just one more passage that talks about the permanent nature of marriage from Matthew chapter 19.
I start reading from verse 3. The Pharisees also came unto him, tempting him, and saying unto him, Is it lawful for a man to put away his wife for every cause? And he answered and said unto them, Have ye not read that he which made them at the beginning made them male and female, and said, For this cause shall a man leave father and mother, and shall cleave to his wife, and they twain shall be one flesh. Wherefore they are no more twain, but one flesh. What therefore God hath joined together, let not man put asunder. These are the clear words of our Lord Jesus Christ about the permanent nature of the relationship to which you have entered today. So when I repeat the words of the Lord Jesus, at the end of it, the close of it, I want both of you to say amen in agreement to what the Lord Jesus said. Wherefore, they are no more twain, but one flesh. What therefore God has joined together, let not man put asunder. Amen. You may be seated. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവസന്നിധിയിൽ പ്രിയ പൈതങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടന്ന് കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതോടത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നൗ ഇ ദ ടൈം ഫോർ സൈനിങ് ഓഫ് രജിസ്റ്റർ ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ദ ക്വയർ വിൽ ലീഡ് അസ് ഇൻ സോങ് നമ്പർ 4, സൈനിങ് ഓഫ് രജിസ്റ്റർ. Yeah.
ശിശുക്കൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും As much as Tobin and Benita have consented together in holy wedlock, according to the law of the land and the principles of the word of God, and have witnessed the same before God and this congregation, and have given their solemn pledge to each other, I now pronounce them husband and wife. Therefore, they are no more twain, but one flesh. What therefore God has joined together, let not man put asunder. Now it is my great privilege and joy to present before you for the first time Mr. and Mrs. Tobin Tom Matekal. God bless you. Congratulations, Mrs. and Mr. Tobin. Now we will listen to song number 5. That song is going to be sung by Tobin and Benita. Good afternoon, everyone. Praise be to the name of the Lord Almighty. It's such a joy for us to be united before each one of you here and everyone who's watching us live. And we really thank God for this journey that the Lord has taken, the two of us. We have learned so much about God and who He is and about His love for us and His constant faithfulness for us. And we really want to sing this song to really glorify Him
and nothing else. In fact, this is one of the first songs that we selected when we initially decided to get married, when our parents spoke and decided a date. This is the first song we decided to, we said we want to sing the song for our wedding. And today as we stand here, you know, we're just looking at the words of this song and just thinking about the journey that the Lord has taken us. We have nothing else to say but all glory be to Christ. And a few of the lines says like this: should nothing of our efforts stand, no legacy survive, unless the Lord does raise the house, in vain its builders strive. To you who boast tomorrow's gain, tell me what is your life, a mist that vanishes at dawn, all glory be to Christ. You know, unless the Lord does raise the house, in vain its builders strive. You know, this is a lesson that we've personally learned through all the huddles that we've gone through, that unless the Lord faithfully works, there is no meaning in anything. We can try many things, but it's ultimately the Lord who does His work. So join with us as we sing this song and praise Him. Without price, we'll take.
Thank you, Tobin and Vinita, for that lovely singing. ഈ പ്രോഗ്രാം ഷീറ്റിൽ ഫെലിസിറ്റേഷൻ എന്നൊരു പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സമയത്തിൻ്റെ പരിമിതി മൂലമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഈ കുഞ്ഞുങ്ങളെപ്പറ്റി ഒരു വാക്ക് ദൈവമക്കളുടെ മുമ്പാകെ പറയുവാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മട്ടക്കൽ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ഭവനമാണ്. ദൈവത്തിന് വേണ്ടി ഉത്തമമായ ശുശ്രൂഷകൾ ചെയ്ത പിതാ മകന്മാർ അടങ്ങുന്ന ഒരു ഉത്തമ കുടുംബത്തിൽ നിന്നാണ് പ്രിയ ടോബിൻ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നത്. പ്രിയ ടോബിൻ്റെ പിതാവ് പ്രിയ ടോമച്ചായൻ ഞങ്ങൾ ആയിരിക്കുന്ന അബുദാബി ബ്രദറൻ ക്രിസ്ത്യൻ അസംബ്ലിയിലെ ഒരു എൽഡറായിരുന്നു. അതുപോലെ തന്നെ ടോബിൻ്റെ അങ്കിൾമാരായ ബെന്നിച്ചായനും പ്രിയ എം എ മാത്യൂസ് അങ്കിളും പ്രിയപ്പെട്ടവരും അവിടെ ശുശ്രൂഷകന്മാർ ആയിരുന്നു. ആ തലമുറയിൽ കൊച്ചുമകനായ പ്രിയ ടോബിൻ, അതുപോലെ തന്നെ മൈലപ്രായിൽ പ്രിയ എം ഡി ദാനിയൽ സാറിൻ്റെ കൊച്ചുമകളാണല്ലോ പ്രിയ പൈതൽ ബെനീറ്റ. ദാനിയൽ സാറിനെ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാം. സ്റ്റാൻലിയും ഞാനും സമപ്രായക്കാരാണ്. സുശേഷാലയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും പ്രാരംഭകാലത്ത് എൻ്റെ പിതാവ് പോകുമ്പോൾ പിതാവിനോടൊപ്പം പോകുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പ്രിയ പിതാവിനെ എനിക്ക് വളരെ അറിയാം. ഗോഡ്ലിച്ചാനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുത്ത പരിചയമില്ല. എങ്കിലും പ്രിയ ഭവനത്തിൻ്റെ ആത്മീകമായ കാര്യങ്ങളുള്ളതായ കമ്മിറ്റ്മെൻറ്റ് വളരെയധികം ഞാൻ അടുത്തറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയ ഭവനത്തിൽ നിന്നുള്ള പ്രിയ പൈതലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ടോബിൻ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ അബുദാബി. ഹീ ഈസ് എ വെരി ലവിങ് ചൈൽഡ് ഓഫ് ഗോഡ്, എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ് ഓഫ് ഗോഡ്. ആൻഡ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഹീ വാസ് നോൺ ഫോർ ബീയിങ് എ വെരി റെസ്പോൺസിബിൾ പേഴ്സൺ. ഹീ ഈസ് മൾട്ടി ടാലൻറ്റഡ്. He is confident, he is very courageous, he has great commitment and dedication to the things of God. I praise God that we see him using all his talents for the glorification of God and for the sake of gospel. Adhula enne priya paidal Benita, I could hear a short testimony on Benita on the previous day. She grew up in Dubai and was part of the Focus Ministry in the college and dedicated time to preach the gospel to students through Bible discussions. She is also a part of the Sunday School ministry in her assembly. May God bless you children to have a wonderful and blessed married life. ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന അബുദാബി ബ്രദറൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രിയ പൈതങ്ങൾക്ക് അറിയിച്ചുകൊള്ളുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് ഉത്തരവാദിത്വമുണ്ടല്ലോ. ആ രീതിയിൽ ദൈവം കൂടുതലായിട്ട് അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളെ നൽകട്ടെ. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് അതുപോലെ അനൗൺസ്മെൻറ്റിനായിട്ടും ബ്രദർ ഡെൽവിൻ വർഗീസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ബ്രദർ ഡെൽവിൻ വർഗീസ് ടോബിൻ്റെ മൂത്ത സഹോദരി ടിജിയുടെ ഹസ്ബൻഡാണ്. ഐ ഇൻവൈറ്റ് ബ്രദർ ഡെൽവിൻ വർഗീസ് ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്. മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഓ ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സർവമഹത്വവും നന്ദിയും സർവീശ്വരനായ ദൈവത്തിൻ്റെ പാദാരബിന്ദുങ്ങളിൽ സമർപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ ചില നാളുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചില ആഴ്ചകൾ മാസങ്ങളിൽ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സമയമായിരുന്നു. പലപ്പോഴും പല യാത്രകളിൽ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ പല അനേക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ
ഇന്ന് നാം ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ വിവാഹം ഇവിടെ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. നമുക്ക് അതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നമ്മുടെ ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണല്ലോ. അവനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്രമല്ല, നമുക്കറിയാം ഇന്നത്തെ മീറ്റിംഗിൻ്റെ ഷെഡ്യൂളെല്ലാം ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഇതിന് ചെലവഴിക്കുവാനായിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വന്നത്. എല്ലാ ക്രമീകരണങ്ങളും ചുരുക്കി ചുരുക്കി വന്നിരുന്നാലും 2 മണിക്കൂർ സമയമോളം എടുക്കുമായിരുന്നു. എന്നാൽ ഇത് കണ്ടക്ട് ചെയ്ത പ്രിയ ജിജി അങ്കിൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ജിജി ഫിലിപ്പ് അങ്കിൾ വളരെ മനോഹരമായിട്ട് അത് നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം വിചാരിച്ചതിന് മുൻപേ തന്നെ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനും തീർക്കുവാനും പ്രിയ ജിജി അങ്കിൾ നമ്മെ സഹായിച്ചു. ജിജി അങ്കിളിനോടുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു ജിജി അങ്കിൾ. മാത്രമല്ല, പ്രിയ ദൈവത്തിൻ്റെ ദാസൻ ജോൺ കുര്യൻ അങ്കിൾ, ദൈവത്തിൻ്റെ വചനം പരിമിതമായ സമയമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എന്നിരിക്കലും വളരെ ഭംഗിയായിട്ട് വളരെ വ്യക്തതയോടുകൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് നമുക്കെല്ലാവർക്കും മാത്രമല്ല ടോബിനും ബിനീറ്റയ്ക്കും അത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ജോൺ കുര്യൻ അങ്കിളോടുമുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു ജോൺ കുര്യൻ അങ്കിൾ. നാം നല്ല പാട്ടുകൾ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പുറകിൽ അനേക അധ്വാനം ഉണ്ടായിരുന്നു. പ്രിയ സ്റ്റാൻലി സഹോദരൻ ആൻഡ് ടീം, സ്റ്റാൻലി ബ്രദർ ആൻഡ് സ്റ്റാൻലി ആൻഡ് ടീം, വി താങ്ക് യു സ്റ്റാൻലി ആൻഡ് ടീം. സോ ഇറ്റ് വാസ് എ റിയൽ ടൈം വി കുഡ് എൻജോയ് ഓൾ ദി സോങ്സ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രോഷർ നമുക്കറിയാം, അത് ടോബിൻ്റെ ഫ്രണ്ട് സുജയും ടീം ഫാമിലിയുമാണ് അത് പ്രിപ്പയർ ചെയ്ത്. തന്നോടുമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല, അനേക പേര് ഇന്ന് വിവിധമായ ശുശ്രൂഷകളൊക്കെ ഇവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ആ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബിനീറ്റയുടെ ഭാഗത്തു നിന്ന് അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. സാധാരണ ഒരു വിവാഹം നടക്കുമ്പോൾ അനേക വ്യക്തികൾ ഇവിടെ കടന്നു വരാറുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പരിമിതമായ വ്യക്തികൾക്ക് മാത്രമേ കടന്നു വരുവാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും ക്ഷണം സ്വീകരിച്ച് ബിനീറ്റയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സഭയുടെയുമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് ഈ ഇവിടെ വിവാഹ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത് ക്രിസ്ത്യൻ ബ്രദറൻ ചേർച്ച് കനകപ്പലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണല്ലോ. അവിടെയുള്ള അനേക വിശ്വാസികൾ ഈ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ പുറകിൽ അനേക അധ്വാനങ്ങൾ ചെയ്യുകയും ഉണ്ടായി. പ്രിയ സ്ഥലം സഭയോടുമുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഈ ഒരു സ്റ്റേഡിയം വളരെ വിശാലമായ മനോഹരമായ ഒരു സ്റ്റേഡിയം, ഒരു ഓഡിറ്റോറിയത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെയും ഇത് തുറന്നു തരുവാനും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് തുറന്നു തരികയും നമുക്കിതിൻ്റെ സൗകര്യങ്ങളൊക്കെയും നൽകിയ സെൻറ്റ് മേരീസ് പാരിഷ് ഹാളിൻ്റെ അധികാരികളോട്, അതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ഫോട്ടോ എടുത്ത് സഹായിക്കുവാനായിട്ട് അനേക പ്രിയപ്പെട്ടവരോടെയുണ്ട്. പ്രിയ ഫോട്ടോയും അതുപോലെ വീഡിയോയും എടുത്ത റയാൻ സ്റ്റുഡിയോയോടും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല, അനേകർക്കും കടന്നു വരുവാനായിട്ട് സാധിക്കാതെ പോയ ഈ ഒരു സാഹചര്യത്തിലും ദൂരത്തിരുന്നാണെങ്കിലും ഭവനങ്ങളിലിരുന്നാണെങ്കിലും അനേകർക്ക് ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണുവാനായിട്ട് പ്രിയ AV ലൈവ് പ്രോ ടീം ഇവിടെ ഉണ്ടായിരുന്നു. അത് തത്സമയം സംപ്രേഷണം ചെയ്യുവാനായിട്ട് അവരെ സഹായിച്ചു. ആ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണത്തോടുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. അത് ഒരുക്കി നമുക്ക് നൽകിയിരിക്കുന്നത് പർണശാല കാറ്റേഴ്സ് എന്ന് പറയുന്ന ടീമാണ്. അവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ മനോഹരമായിട്ട് ഈ സ്റ്റേജും അതുപോലെ ഈ ഹോളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് തന്നത് ഗ്രീൻ ലീഫ് ഡെക്കറേറ്റേഴ്സ് ആണ്. അവരോടും ഉള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മാത്രമല്ല, അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ആശംസകൾ വാട്സാപ്പിലും അതുപോലെ ഫോൺ വിളിച്ചും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സമയത്തിന് വളരെയധികം പരിമിതികളുണ്ട്. ആ പരിമിതി നിമിത്തം അത് അവരുടെ ആശംസകളും ആ കാര്യങ്ങളും ഒന്നും നമുക്ക് വായിക്കുവാനായിട്ട് നിർവാഹമില്ല. അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. എന്നാലും എല്ലാവരെയും അറിയിച്ച് എല്ലാവരുടെയും ആശംസകളും അവരുടെ റിഗാർഡ്സും എല്ലാം അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. എ ലോട്ട് ഓഫ് ടോബിൻസ് ആൻഡ് ബിനീറ്റാസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആർ വാച്ചിങ് ദിസ് പ്രോഗ്രാം ലൈവ്.
I'm pretty sure that you all wanted to be here today morning, but we know the COVID situation doesn't allow all of us to be here. The situation is very demanding. We cannot gather together, but far and near, you have been watching this program live. And we thank you, all those people who have been watching this program right from the beginning until now. I'm sure that you'll be conveying all your regards. You have signed the register. Thank you for that. Thank you for encouraging Tobin and Benita and all the families. Again, thank you for everyone who is watching this program far and near. നമ്മുടെ മീറ്റിംഗ് വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അനൗൺസ്മെൻ്റ് ആയിട്ടൊന്ന് പറയണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം കോവിഡിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പ്രോട്ടോകോൾ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുമിച്ച് കൂടി നിൽക്കുവാനായിട്ടുള്ള നിർവാഹമില്ല. പ്രിയ ജിജി ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അത് ഓർപ്പിച്ചതാണ്. അതുകൊണ്ട് നാം ഭക്ഷണം കഴിക്കുവാനായിട്ട് കടന്നു പോകുമ്പോഴും അങ്ങനെ ഒരു കൂട്ടം ഒരു ഒഴിവാക്കുന്നു എങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നാം വളരെ ചുരുക്കം പേര് മാത്രമേ ഇവിടെയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അന്യോന്യം അറിയാവുന്ന പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുചേരൽ ഒഴിവാക്കിക്കൊള്ളുകയും മാത്രമല്ല, മുകളിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷം ആദ്യമേ കടന്നു വന്ന് ഫോട്ടോ എടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് താഴെയുള്ള ഹാളിലാണ്. അത് ഓഡിയൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിൽ കൂടെ നേരെ താഴത്തോട്ട് കടന്നു പോകാവുന്നതാണ്. അവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മറ്റ് ചില പ്രിയപ്പെട്ടവരും ഇതിനുശേഷം ഭക്ഷണം കഴിക്കുവാനും ടോബിനെയും ബിനീറ്റയും കാണുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവർക്കും ആ ഒരു സാഹചര്യം നാം ഒരുക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ എടുക്കുകയും അതിനുശേഷം ഭക്ഷണം കഴിക്കുകയും എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറിക്കൊടുക്കുന്നുവെങ്കിൽ മറ്റൊരു ടീമിന് വടന്നു വന്ന് ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നാം ഓർപ്പിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ താഴെ വെജിറ്റേറിയൻ ഫുഡും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ബുഫേ കൗണ്ടറായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നാം താഴെ കടന്നു പോകുന്നതിന് മുൻപ് കൈ കഴുകുവാനായിട്ടുള്ള വാഷിംഗ് ഏരിയ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, ഓഡിയൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. കൈ കഴുകിയതിന് ശേഷം താഴേക്ക് കടന്നു പോകാവുന്നതാണ്. അവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം എന്നെ പരമിച്ച് ഈ ചുമതലയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് നാം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലോസിംഗ് പ്രെയറിനായിട്ടും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നതിനായിട്ടും തുടർന്ന് ആശീർവാദം പറയുന്നതിനായിട്ടും ബ്രദർ ടി ജി വർഗീസ്, ഇവാഞ്ചലിസ്റ്റ് ടി ജി വർഗീസിനെ മുന്നോട്ട് ക്ഷണിച്ചോളും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് അങ്ങയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ സ്ഥാനത്തേക്കടി ഞങ്ങൾ കടന്നു വരുവാനും പ്രിയ ടോബിൻ്റെയും മിനിറ്റായുടെയും വിവാഹം നടക്കുവാൻ തക്കണം അതിൻ്റെ സാന്നിധ്യം മോഹിപ്പാൻ കർത്താവെ ഒരുമിച്ച് ഒരുമനപ്പെട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനും വളരെ അനുഗ്രഹകരമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെയും ക്രമീകരിപ്പാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കി തോർത്ത് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അവസരം ഒരുക്കി തോർത്ത് നന്ദിയോടെ സ്തോത്രം. അവരുടെ ജനനം മുതൽ ഈ വിവാഹപ്രായം വരെയും അവിടുന്ന് കർത്താവ് അവരെ പരിപാലിച്ചു. അവർക്ക് വേണ്ട ആവശ്യമായ എല്ലാ കൃപയും ദാനം ചെയ്തോർത്ത് സ്തുതിക്കുന്നു. ടോമിൻ്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം കരയേറ്റുന്നു. ടോമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ സഹോദര ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മീയ പൈതൃകമുള്ള ആ ഭവനത്തിൽ ഒരംഗമായി ജനിച്ച് കർത്താവ് ഈ നിലയിൽ എത്തിച്ചേരുവാൻ തക്കോണം. ദൈവകൃപ ധാരാളമായി ചൊരിഞ്ഞതോർത്ത് നന്ദിയോടെ സ്തോത്രം. അതുപോലെ ബിനിറ്റയുടെ ഭവനത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, എല്ലാവർക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം കരയേറ്റുന്നു. സഭ അവർ ഇരുവരും ആയിരിക്കുന്നതായ സ്ഥലം സഭയിലെ ആത്മീയ ശുശ്രൂഷകൾക്ക് പങ്കുവഹിച്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കോണം. കർത്താവ് കൃപ ചെയ്തോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളിൽ യുഎയിലുള്ള ദൈവമക്കളോട് ചേർന്ന് ആത്മീയമായ സന്തോഷവും കൂട്ടായ്മയും അനുഭവിപ്പാൻ തക്കോണം. കർത്താവ് അവസരം ഒരുക്കതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവരെ ആത്മീയമായിട്ട് പൊരുത്തത്തിലേക്ക് വരുവാൻ, അതുപോലെ ശാരീരികമായിട്ടുള്ള വളർച്ചയിൽ എത്തിച്ചേരുവാൻ, മാനസികമായിട്ട് ഈ വിവാഹത്തിന്
എത്തിച്ചേരുവാൻ അവസരങ്ങളെ ഒരുക്കതോർത്ത് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. കർത്താവിനെ മാനിക്കുന്നവരായി, കർത്താവിനെ സ്നേഹിക്കുന്നവരായി, ദൈവമക്കളെ സ്വീകരിക്കുന്നവരായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കോണം വരുന്ന ദിവസങ്ങളിൽ ആ പ്രിയപ്പെട്ടവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ആ സ്ഥാനത്ത് കർത്താവിൻ്റെ നാമം അവരുടെ ജീവിതത്തിൽ കൂടെ മൗഹ്യപ്പെടുവാൻ തക്കോണം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ ദൈവം വിശ്വസ്ത നിമിത്തം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം വരുത്തുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ, വചനത്തിന് സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യനായ സ്തോത്രം കരയേറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്തകൾ പങ്കുവയ്പ്പാൻ തക്കോണം. കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ദൂത്, അതുപോലെ മറ്റെല്ലാവർക്കും ആത്മീയമായ ദൂത് ഇന്ന് പകൽക്കാലം നൽകിത്തന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ ദാസനെ ഓർക്കണമേ, കുടുംബത്തെ ഓർക്കണമേ. വരുന്ന ദിവസങ്ങളിൽ അവിടുത്തെ നാമുഹത്വത്തിനായി, അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ആവോളമായി തീരുവാൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ഓർത്ത് സ്തോത്രം. അതുപോലെ ഗാനശുശ്രൂഷക്കായി ചുമൽ കൊടുത്ത അവിടുത്തെ മക്കൾക്കായി സ്തോത്രം കരയേറ്റുന്നു. അതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം ഇടയാക്കി തോർത്ത് സ്തോത്രം. ഇതിനെ കഥാവെ നേതൃത്വം ലീഡ് ചെയ്ത പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിപ്പാൻ തക്കോണം. നിന്റെ മകനെയും കരങ്ങളെടുത്ത് ഉപയോഗിച്ചോർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് പകൽക്കാലം അവിടുന്ന് കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും തിരുസ്വാതന്ത്ര്യബോധത്തിൽ ഇരുത്തി ഓർത്ത് സ്തോത്രം. തിരുനാമം ഞങ്ങൾ കുടുംബമായപ്പെടുവാൻ ഇടയാക്കി തോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല കാര്യോടത്തെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകൻ്റെ അതിമുഖത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, വിശേഷാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളോടും, അവരുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.
under your wings. Cover me within your mighty hands. When the ocean dries and thunders roar, I will soar with you above the storm. Father, you are king over the floods. I will be still, though you are God. I will be still, know you. Of
my way, I will trust you.